എന്നിട്ട് ഡിലിറ്റ് ചെയ്യാൻ പറയുമ്പോ ചെങ്ക് അങ്ങനെ വീലിന് മാത്രായിട്ടല്ല എന്തായാലും എനിക്കൊരു സന്തോഷമാണ് ഒരു അമ്മാമ്മേരൊക്കെ ഫോട്ടോ എടുക്കുമ്പോ അവരൊക്കെ ചിരിക്കണ നല്ല രസല്ലേ. നല്ല റീല് മാത്രല്ല, റീല് മാത്രമാണെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ. ഭംഗിയില്ല എന്തിനാ പറയണേ, എല്ലാം നല്ല ഭംഗിയല്ലേ. കൊറേ ബംഗാൾ കമ്പിളി വരുമ്പോ എനിക്കിഷ്ടല്ല, ഞാൻ നോക്കും കൂടി ചിലപ്പോ. അപ്പൊ അതിലെ ദശമർക്കും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. ഗജരാജ് ഗജരാജയോഗോ അങ്ങനെ അത് വന്നു എനിക്ക് തോന്നി. ലൈഫൊക്കെ ഒന്ന് മാറി അമ്മയ്ക്ക് ഇനി കഷ്ടപ്പെടണ്ട അങ്ങനെ വിചാരിച്ച് പെമ്പിള്ളേരെ കാണല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. ഉറങ്ങാൻ തന്നെ സമയം കിട്ടാറില്ല. ഞാൻ അതെല്ലാം മെസ്സേജിന് റിപ്ലൈ കൊടുത്തിരുന്നു. ഇന്ന് നമ്മുടെ സ്റ്റോറീസോ മൈ ചോയ്സിൽ എന്റെ കൂടെ ഉള്ളത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിന് ഒരു പുതിയ അർത്ഥം നൽകി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അത്ര പ്രചാരത്തിൽ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഈ ക്യാമറയുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങി ഈ ഒരു സംഭവത്തിന് വളരെ പോപ്പുലാരിറ്റി കൊടുത്ത നമ്മുടെ സ്വന്തം തൃശ്ശൂരുകാരനായിട്ടുള്ള ഇപ്പൊ കേരളത്തിൽ നല്ല റിനൗണ്ട് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ലിംസൺ സി തോമസ് ആണ് ഇന്ന് നമ്മുടെ കൂടെ സ്റ്റോറീസോ മൈ ചോയ്സിൽ ഉള്ളത്. സോ ലിംസൺ, ഹായ്, വെൽക്കം. അപ്പൊ ലിംസൺ, ലിംസനോട് ചോദിക്കട്ടെ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം അല്ലെ? അതുപോലെ ലിംസന്റെ ശരിക്കുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഒരു ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ളത്? ശരിക്കുള്ള ആഗ്രഹം അല്ലായിരുന്നു, എനിക്ക് ചെറുപ്പത്തിൽ വേറെ ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായ കാരണം ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോ പിന്നെ ഫോട്ടോഗ്രാഫി ആ സമയത്തൊക്കെ ലൈറ്റ് ബോയൊക്കെ പോവും, ക്യാമറ വർക്കിനൊക്കെ പോകുമ്പോ. അന്നൊക്കെ ഇഷ്ടമായിരുന്നു ഫോട്ടോ എടുക്കാൻ, അന്ന് ക്യാമറ ഒന്നും ഇല്ലല്ലോ, ഫോണിലാണ് ഫോട്ടോ എടുക്കുക. ഫോണിലാണ് ഫോട്ടോ എടുത്ത് തുടങ്ങിയത്, ഇപ്പം എല്ലാവരെ പോലെയും ഫോണിൽ തന്നെയാണ് ഫോട്ടോ എടുത്ത് തുടങ്ങിയത്. പിന്നെ കുറച്ച് മോശമായിട്ടുള്ള ടൈമായി ലൈഫിൽ, അപ്പോൾ ഗൾഫിയൊക്കെ പോകേണ്ടി വന്നു ജോലിക്ക്. അങ്ങനെ എന്നിട്ട് അപ്പോൾ മനസ്സിലാണ് ഫോട്ടോഗ്രാഫിയൊക്കെ ഉള്ള ഇഷ്ടം കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് ക്യാമറ വാങ്ങുന്നതും. ഈ ഒരു സാധനം നമ്മുടെ നാട്ടിലില്ലല്ലോ, നാട്ടിൽ ആരും ഞാൻ കണ്ടിട്ടില്ല മുമ്പ്, ആരും കണ്ടിട്ടില്ല, പുറത്തൊക്കെ ഉണ്ട്. അപ്പം എന്തോ ഇത് ഇവിടെ ചെയ്താലെന്ന് ആലോചിച്ചു. ആ ഫോട്ടോഗ്രാഫിയുടെ ഇഷ്ടവും ഇതും കൂടി കമ്പൈൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ ലിംസിന് അറിയാലോ, ഒരു 9 to 5 ജോബ് അല്ല, നമുക്കൊരു സ്റ്റഡി ഇൻകം ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇതൊരു കരിയർ, ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യുമ്പോൾ ടെൻഷൻ വന്നിരുന്നോ ലിംസൺ? ആക്ച്വലി ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിലും ഇത് അങ്ങനെ ഒരു ജോലിയായിട്ട് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഒന്ന് പാഷനിൽ തന്നെ, ലൈക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ പോവാം അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് ചാറ്റിനായിരുന്നു എന്റെ, അവൻ നല്ല നല്ല കാരണം അതിനൊരു പ്രശ്നമില്ല, ക്യാമറ എടുക്കാനൊക്കെ അവൻ എന്നെ സഹായിച്ചത്. അപ്പോ പക്ഷെ എന്റെ ഇഷ്ടം മനസ്സിൽ കിടക്കണ കാരണം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടം എനിക്ക് ചെയ്യാൻ തോന്നി, ചെയ്തു, ചേട്ടൻ ഹെൽപ്പ് ചെയ്തു, അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി ചെല്ലുവാണ്, അവർക്ക് ആർക്കും ഇതിനെ പറ്റി അറിയില്ല, അപ്രോച്ച് ചെയ്യാൻ പേടി ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തില്? ആദ്യമൊക്കെ ഞാൻ അൺഎക്സ്പെക്ടഡ് ലൈക് കാൻഡിഡ് ഫോട്ടോസ് ആണ് തുറന്നത്. അവര് പോകുമ്പോ ഞാൻ അവരെ അറിയാൻ എടുക്കും, പക്ഷെ അവർ കണ്ടാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും പേടിച്ചിട്ട്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു അവരെ പ്രൈവസിയിലേക്ക്, അവരിപ്പോ കപ്പിൾസ് ഒക്കെ ഇരിക്കാം നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോ ചില വീട്ടിലൊക്കെ സീനെല്ലാം കിട്ടുള്ളൂ, അതുകാരണം അങ്ങനെ എടുക്കല് ശരിയല്ല എന്ന് തോന്നിയപ്പോ പിന്നെ ഞാൻ ജസ്റ്റ് എനിക്ക് ആൾക്കാരോട് സംസാരിക്കുക ഇഷ്ടമാണ്, ഇവിടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോ അവരോട് പോയി ചോദിച്ചപ്പോ അവർക്ക് അറിയില്ല, അത് യൂത്തിനോടാണ് ചോദിച്ചത്. അപ്പൊ അവർക്ക് അറിയില്ല, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പേജ് ഉണ്ട്, ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടേണ്ടതാണ്, അപ്പൊ ഇത് ഞാൻ പുതിയൊരു കാര്യം ചെയ്യാണ്, നിങ്ങൾ ചോദിച്ച് ഫോട്ടോ എടുത്തിട്ട് റിസൾട്ട് പോസ്റ്റ് ചെയ്യലാണ്. അപ്പോ ആദ്യമൊക്കെ കുറെ പേര് സമ്മതിച്ചു, കുറെ പേര് സമ്മതിക്കാത്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സമ്മതിക്കാത്തത് അപ്രോച്ച് ചെയ്യുമ്പോ ഇഷ്ടമില്ലെങ്കിൽ പറയുമ്പോ ഞാൻ മൈൻഡ് ചെയ്യില്ല പോട്ടെന്ന് വെച്ചിട്ട് അടുത്ത ആളെടുത്തും. അങ്ങനെയായിരുന്നു, അങ്ങനെ വേറെ പ്രശ്നമൊന്നും, നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെങ്കിലും നമ്മളത് കാര്യമാക്കാൻ മതി, കുഴപ്പമില്ല. ആരെങ്കിലും ഈ പ്രൈവസിയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഈ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുത്ത ടൈമിൽ? പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ എടുത്തപ്പോ പിന്നെ ഞാൻ ഒന്ന് വൈറലൊക്കെ ആയപ്പോ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞിരുന്നു, അയ്യോ ആ ഫോട്ടോ ഒന്നും കളയാൻ പറ്റുമോ, ആ റീല് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ പെർമിഷൻ ഇല്ലാണ്ട് എടുത്തിരുന്ന സമയത്തെ വീഡിയോ, പിന്നെ പെർമിഷൻ ചോദിച്ചിട്ട് എടുത്തത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പെർമിഷൻ ചോദിച്ചെടുത്ത് വീഡിയോ ഒന്ന് 1 മില്യൺ ഒക്കെ അടിക്കാൻ പോകുമ്പോ അല്ല അവരെ വീട്ടുകാരൊക്കെ കണ്ടിട്ടേ ആകെ പ്രശ്നമായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ട് 2-3 വീഡിയോ അങ്ങനെ ക്ലയന്റ് വന്നിട്ടുണ്ട് ആകെ. അപ്പോഴാണ് നമുക്ക് ഭയങ്കര വിഷമം തോന്നാം, നമ്മള് പെർമിഷൻ ചോദിച്ചെടുക്കും, എഡിറ്റ് ചെയ്തതിന് ശേഷം അവരോട് ചോദിക്കും, ചിലപ്പോൾ വീഡിയോ അയച്ചു കൊടുക്കും എഡിറ്റ് ചെയ്തതിന് ശേഷം, എന്നിട്ട് പോസ്റ്റ് ചെയ്തതിന് ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തോളം പറഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോ ചങ്ക് അത് കുഴപ്പമില്ല, നമ്മളത് കാര്യമാക്കാൻ നമ്മള് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം.
ഒരു ഒരാളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ ഇയാൾ എനിക്ക് പറ്റിയൊരു ഫ്രെയിമാണ്, ഇത്ര ഒരുപാട് പേര് നടന്നു പോകുന്നുണ്ടല്ലോ, അതിലെങ്ങനെ ഒരാളെ മാത്രമായിട്ട് ചൂസ് ചെയ്യുന്നത്? കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ഞാൻ ജസ്റ്റ് ഞാൻ അങ്ങനെയാണ്, ഞാൻ ആദ്യമൊക്കെ ബസ്സിൽ ടൗണിലേക്ക് വരും, തൃശ്ശൂർ ടൗണിൽ വരും, എന്റെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കും. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളെ ഞാൻ മുഖത്തേക്ക് ഒന്ന് നോക്കും. അപ്പൊ എനിക്ക് തോന്നാണ് അങ്ങനെ ചോദിക്കുക, ആള് സമ്മതിക്കും എന്ന് എനിക്ക് എന്തോ ഒരു അങ്ങനെ തോന്നും. അങ്ങനെ തോന്നുമ്പോഴാണ് ഞാൻ പോയി ചോദിക്കാറ്. ചിലപ്പോ സമ്മതിക്കില്ല, പക്ഷെ സംസാരിച്ച് വീഴ്ത്തും ഞാൻ. അങ്ങനെ സമ്മതിക്കും എനിക്ക് ജസ്റ്റ് തോന്നും. അപ്പൊ ചെന്ന് ചോദിക്കും, അവര് സമ്മതിക്കും, ഫോട്ടോസ് എടുക്കും, അങ്ങനെയാണ്. പിന്നെ നടന്നു പോണവരൊക്കെ നമുക്ക് എന്നെ പിടിച്ചിരിച്ച് ചിലപ്പോൾ ജോലിക്ക് പോണവരൊക്കെ ആവും, നമുക്ക് പിടിച്ചിരുത്തി ഫ്രെയിം സെറ്റ് ചെയ്ത് അങ്ങനെ എടുക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല, ലൈറ്റിംഗ് ഒന്നും നോക്കി എടുക്കാൻ പറ്റില്ല. അത് വല്ല ദുരിതയിലൊക്കെ ആണെങ്കിൽ 2 മിനിറ്റിൽ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫോട്ടോസ് എടുക്കുക. ആ വീഡിയോസിൽ ചെക്ക് ചെയ്ത് അറിയാം, ഞാൻ തന്നെയാണ് പറയാം. അപ്പോ അങ്ങനെ ഫ്രെയിം ഒന്നും സെറ്റ് ആദ്യമൊക്കെ അങ്ങനെ എടുത്തോർന്നേ, പക്ഷെ ഇപ്പോ അത് ഞാൻ പ്രൊഫഷണൽ അല്ലല്ലോ. അപ്പോ ഇപ്പൊ എനിക്ക് എടുത്തെടുത്ത് ഇത്തിരി ഇംപ്രൂവ്മെന്റ് ആയിരുന്നു തോന്നുന്നു. ആരെങ്കിലും അങ്ങനെ പിടിച്ചെടുത്തപ്പോ ദേഷ്യപ്പെട്ടുണ്ടോ? ഏയ് എനിക്ക് നേരൊന്നുമില്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടിട്ടില്ല, പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ദേഷ്യപ്പെട്ടിട്ടില്ല, ഇന്ന് വേണ്ട തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഈ ഫോട്ടോസ് എടുക്കുന്ന ടൈമില് ലിംസന്റെ ഒരു മൈൻഡിൽ എന്താണ്, ഒരു റീൽ ക്രിയേഷൻ ആണോ ഇമ്പോർട്ടൻസ്, അതോ ഒരു വ്യക്തിയുടെ നല്ലൊരു ആംഗിള് ചിത്രീകരിക്കുക, അത് ഡെപ്പിക്ട് ചെയ്യുക, ഏതിനാണ് ലിംസന്റെ ഒരു പ്രയോറിറ്റി? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടല്ലേ, അപ്പോ അല്ലെങ്കിൽ വേറെ നമുക്ക് കുറെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ തന്നെ വേണമെന്നില്ല, വേറെ എന്തൊരു കാറിന്റെ ഇങ്ങനെ നല്ല സാധനങ്ങൾ കുറെ ഫോട്ടോ എടുക്കാം. പക്ഷെ ആൾക്കാരുടെ ഭംഗി നമുക്ക് മനസ്സിലാവുമ്പോ, ഇപ്പൊ ഭംഗിയില്ലാത്ത ഒരാളെന്ന് തോന്നും നമുക്ക്, ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നോക്കുമ്പോ നല്ല ഭംഗി ഉണ്ടല്ലോ. അങ്ങനെയാണ് ഫോട്ടോ എടുക്കുമ്പോ നമുക്കത് വേറെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അല്ലല്ലോ ഫോട്ടോ കാണണം. അപ്പോ എനിക്ക് പിന്നെ അവര് അങ്ങനെ റീലിന് മാത്രമായിട്ടല്ല, എന്തായാലും എനിക്കൊരു സന്തോഷമാണ്. ഒരു അമ്മാമ്മരൊക്കെ ഫോട്ടോ എടുക്കുമ്പോ അവരൊക്കെ ചിരിക്കണ നല്ല രസല്ലേ, അവരോട് പോയി സംസാരിച്ചിട്ട് ചിലപ്പോ സമ്മതിക്കില്ല, നമ്മൾ കാര്യം കാണിച്ചു കൊടുക്കും, ഫോട്ടോ എടുത്ത് ശേഷം അത് കാണിച്ചു കൊടുക്കും, അവര് ചിലപ്പോ ഇതുപോലത്തെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല, ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ അപ്പോ സന്തോഷമാണ്, അതാണ് നല്ല. റീല് മാത്രല്ല, റീല് മാത്രമാണെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ. ഞാൻ പിന്നെ ലിംസനെ ചിലര് ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ് ചെയ്യും, ആ ലിംസൻ അല്ലേ എന്റെ ഒരു ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ടൈമൊക്കെ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? വിചാരിച്ചിട്ടില്ല, ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ എവിടെ പോയാലും മാസ്കും തൊപ്പിയും വെച്ച് നിന്നിട്ട് വരെ ആൾക്കാർ ഒന്ന് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ച് ചോദിക്കുന്നത്, എങ്ങനെയാ മനസ്സിലായേ എനിക്കറിയാന്ന് പറയും, കണ്ട് കണ്ട് പരിചയമായിട്ടാവും. ഞാൻ ആദ്യം ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല, എന്റെ ലൈക്ക് ക്യാമറ എവിടെയാണ് വെക്കുക, ജസ്റ്റിലാണ് വെക്കുക. അപ്പൊ എന്റെ ഫോട്ടോ കാണില്ല, ഫ്രണ്ടിലുള്ള ആളുടെ ആണ് കാണാം. അപ്പൊ കുറെ പേര് ആദ്യം പറഞ്ഞു എവിടെയെങ്കിലും വെച്ച് കണ്ടെങ്കിൽ ഞങ്ങൾ അറിയാം, ഒരു ഫോട്ടോ ഇട്, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഫോട്ടോ ഇട്ടത്. ഞാൻ ആക്ച്വലി എന്റെ ഫേസ് റിവീൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കുറെ മെസ്സേജ് ഒക്കെ ആകുമ്പോ ചെയ്യണല്ലോ, ശരിക്കും അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ പക്ഷെ സന്തോഷമല്ലോ, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ട് അങ്ങനെ വിചാരിച്ചിട്ടില്ല, നമ്മൾ സാധാരണ ഒരാളാണ് ആൾക്കാർ. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം, അതാണ് സന്തോഷമല്ലേ, ആൾക്കാർ തിരിച്ചറിഞ്ഞു വരുമ്പോ. എന്നോട് ഇങ്ങനെ വന്ന് ഞാൻ ക്യാമറ ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ആരെങ്കിലും വന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വിടാറുള്ളൂ, ഭയങ്കര സന്തോഷമാണ്. വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒന്നാവുന്ന. അപ്പൊ ലിംസൺ റീൽസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഈ റീൽസ് ജസ്റ്റ് കുറച്ച് നേരം നിന്നാ മതി, ഇതൊക്കെ ഫ്രീ ആണ്. സത്യമായിട്ട് ഫ്രീ തന്നെയാണോ? അതെ, ഞാൻ ഇപ്പൊ ഞാൻ റീൽസ് എടുക്കാനായിട്ട് പോവും. ലൈക് ആദ്യമൊക്കെ എല്ലാ ദിവസവും പോയിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്, ഇനി പ്രശ്നമില്ല, ആൾക്കാർ കണ്ടറിഞ്ഞു വരുന്ന പ്രശ്നമില്ല. അപ്പൊ ഡെയിലി പോവായിരുന്നു, കുറെ റീൽസ് എടുത്തു വെക്കും. പക്ഷെ ഇപ്പോ ഡെയിലി പോകാൻ പറ്റില്ല, തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ആൾക്കാർ കണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് റീൽസ് ഇങ്ങനെ പരിപാടി നടക്കില്ല ചിലപ്പോ. അപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്ന് നല്ല പോകാറുണ്ടോ, ഏകദേശം പോക്കറ്റ് റോഡിലൊക്കെ പോയിട്ട് പോക്കറ്റ് റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന് അങ്ങനെയാണ് ഇപ്പൊ എടുക്കാറ്. അങ്ങനെ ഞാൻ പോകുമ്പോ അത് ഫ്രീ ആണ്. ഫ്രീ ആണെന്ന് വെച്ചാ ഇപ്പൊ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കാനും ഞാൻ ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും, റീൽസ് ആയാലും അത് ഫ്രീ ആണ്. പിന്നെ നമുക്കിപ്പോ വരുമാന മാർഗം ചോദിച്ചല്ലോ, അതിന് വേണ്ടി ഇപ്പൊ എന്തെങ്കിലും ക്യാഷ്വൽ ഷൂട്ടോ ബർത്ത്ഡേ ഷൂട്ടോ മറ്റേ ഷൂട്ടോ വരുമ്പോ അത് നമ്മൾ പെയ്ഡ് ആയിട്ട് ചെയ്യും. അങ്ങനെയാണ് റീൽസ് എടുക്കാൻ ഞാൻ ഇറങ്ങുമ്പോ ഞാൻ കാണുന്നവരെ ഫോട്ടോ എടുക്കുന്നത് ഫ്രീ ആണ്. അപ്പോ ചിലര് പറയാറുണ്ട് എന്റെ ഫേസ് ഭയങ്കര ഫോട്ടോജെനിക് ആണ്. ചിലര് ലിംസനോട് തന്നെ എനിക്ക് തോന്നുന്നു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഫേസ് അത്ര ഫോട്ടോജെനിക് അല്ല. ലിംസൻ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോജെനിക് ഫേസ് ഉണ്ട്, അതെ, എല്ലാവരും അവരുടേതായ ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഈ വീക്ക് ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോണ്ട് ആ കുട്ടി എന്നെ കണ്ടപിടിക്ക് പറഞ്ഞത് ഞാൻ എനിക്ക് ഫോട്ടോ ഫേസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചുതരാം എന്നത് പറയാൻ പറഞ്ഞു. ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അതെ, എല്ലാവർക്കും അവരുടേതായ ഭംഗിയുണ്ട്, അത് തിരിച്ചറിഞ്ഞാൽ മതി. ആദ്യം അവരവര് തിരിച്ചറിയണം, പിന്നെയാണ് ഒരു വേറൊരാള് തിരിച്ചറിയേണ്ടത്. ആ ഒരു മൈൻഡിൽ അത് കൊണ്ടുവരണം, നമ്മളെ കാണാൻ ഭംഗിയുണ്ടെന്ന്, ഭംഗിയില്ലാന്ന് എന്തിനാ പറയണേ, എന്നാ കാണാനുള്ള ഭംഗിയല്ലേ.
അപ്പോ ലിംസൺ എടുക്കുന്ന ഗേൾസിന്റെ റീൽസ് ഒക്കെ ഭയങ്കര ഹിറ്റാണ്. സത്യം പറഞ്ഞ അത് ഗേൾസിന്റെ റീൽസ് ആണ് ഹിറ്റ് ആവണേ അല്ലേ? അത് അത് ഞാനെന്ത് ചെയ്യാനാ, ഞാൻ എല്ലാരും ഫോട്ടോസ് എടുക്കണ്ടാ. ഈ ഗേൾസിനെ തപ്പി പിടിച്ച് നടക്കാറുണ്ടോ പെൺകുട്ടീനെ കിട്ടിയിരുന്നെങ്കിൽ? ഇല്ല, എനിക്ക് ആരെങ്കിലും ആരെങ്കിലും വെച്ചാ എനിക്ക് ആ ഫേസ് എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ നടക്കുമ്പോ എനിക്ക് തോന്നണം കൊറേ പെങ്ങള് പെമ്പിള്ളേർ മുമ്പ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ നോക്കൂല ചിലപ്പോ. അങ്ങനല്ല, നമുക്ക് അങ്ങനെ തോന്നണം ആ എടുക്കാം. പിന്നെ ഗേൾസിന്റെ റീൽസ് ഹിറ്റ് ആകുമ്പോ അല്ലെങ്കിൽ വൈറലാകുമ്പോ ആൾക്കാര് കൂടുതൽ വിചാരിക്കും ആ ഇവൻ പെമ്പിള്ളേരെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അങ്ങനെ. അപ്പോ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എല്ലാ പ്രൊഫൈലും നോക്കിയൊക്കെ എല്ലാരും ഫോട്ടോസ് എടുക്കുന്നതാണ്, പിന്നെ ഓരോരുത്തരോട് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ ഫോളോവേഴ്സ് തന്നെ പറഞ്ഞു തുടങ്ങി ഗേൾസിന്റെ ഫോട്ടോസ് അല്ല, പോയി നോക്കി പ്രൊഫൈലിൽ നോക്കി കാണാം. അങ്ങനെ പെമ്പിള്ളേരെ മാത്രം ആയിട്ട് എടുക്കുന്നില്ല, എന്റെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാലോ, പ്രൊഫൈൽ നോക്കിയാക്കിയാൽ മതി. ഭയങ്കര സപ്പോർട്ടാണ്, അതെ ഭയങ്കര സപ്പോർട്ട് എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമാണ്. അവരിതിപ്പോ ഒരു പുതിയ കാര്യം ആദ്യമായിട്ട് കാണുമ്പോ ചിലപ്പോ ഇഷ്ടമാകാണ്ടിരിക്കാം, പക്ഷേ എന്താന്ന് പറഞ്ഞൂടെ എന്നെ ഇഷ്ടമാണ് എന്നല്ല, ഈ കാര്യം ഇഷ്ടമാണ് എന്നല്ല, എന്റെ അവതരണ ശൈലിയോ എന്താണെന്ന് അറിയില്ല, ചിലപ്പോ ഫോട്ടോസ് കാണാനായിരിക്കാം ഇഷ്ടം. അതെ, പിന്നെ തൃശ്ശൂർ ഭാഷ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. തൃശ്ശൂർ ഭാഷ അടിപൊളി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ലിംസന്റെ പേഴ്സണൽ ലൈഫ്, ലിംസൻ ശരിക്കും ആരാണ്, എന്താണ്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല പഠിപ്പ് നന്നായി പഠിച്ചിരുന്ന കാരണം പ്ലസ് വൺ പ്ലസ് ടു പോയിട്ടില്ല. ഓക്കെ, ടെൻത്ത് ആണ് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പോയി, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വർക്കിനായിട്ട് കയറി, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഗൾഫിൽ പോയി. ഇലക്ട്രീഷ്യൻ ആണ് ഞാൻ, പ്രൊഫഷണലി ഇലക്ട്രീഷ്യൻ ആണ്, ഹൗസ് ഹോൾഡ് ഇലക്ട്രീഷ്യൻ ആണ്. അപ്പോ ഇലക്ട്രീഷ്യൻ വർക്കും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. ഇലക്ട്രീഷ്യൻ ആണ്, മസ്കറ്റിലായിരുന്നു രണ്ടു കൊല്ലം, അവിടെ അപ്പ ഉണ്ടായിരുന്നു, അപ്പേരെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ്, അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഒരു കമ്പനി റൺ ചെയ്യാണ്. അപ്പോ ഫിനാൻഷ്യലി അവൻ നല്ല ബാക്കപ്പ് ആണ്, നല്ല സപ്പോർട്ടാണ്. അപ്പൊ ലൈഫ് ഒന്ന് സെറ്റ് ആയിരിക്കായിരുന്നു. ആക്ച്വലി ഞാൻ ഗൾഫിൽ കുറെ കഷ്ടപ്പെട്ടു, അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് സമയം മാറി എന്നൊക്കെ പറയില്ലേ, ഗജരാജയോഗോ അങ്ങനെ അത് വന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഇത്, ആ സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാണ്ട് കഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അതൊന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങണം. കഷ്ടപ്പാട് കുറെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ചേഞ്ച് ആവില്ല, ആരുടെ ലൈഫിലായാലും കഷ്ടപ്പാടൊക്കെ മാറും, എന്തെങ്കിലും മാറും. അങ്ങനെ ഞാൻ എനിക്ക് പണ്ടറിയായിരുന്നു കേട്ടാ നല്ല രീതിയിലാവും, പക്ഷെ ഇങ്ങനെ ഇത്രക്ക് വിചാരിച്ചില്ല. ചേട്ടനൊക്കെ ഒന്ന് സെറ്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു ആ ഇതാവും ടൈം, നല്ല രീതിയിലായി ലൈഫൊക്കെ ഒന്ന് മാറി, അപ്പൊക്കും അമ്മയ്ക്ക് ഇനി കഷ്ടപ്പെടണ്ട അങ്ങനൊക്കെ വിചാരിച്ച് അപ്പൊ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ്. ലിംസന്റെ ഏറ്റവും എൻകറേജ്മെന്റ് ഫാക്ടർ എന്താ, മോട്ടിവേഷൻ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാനുള്ള ഒരു മോട്ടിവേഷൻ? ഇഷ്ടം ഫോട്ടോ എടുക്കാൻ, ഇഷ്ടം, അതെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടം തന്നെയാണ്. വേറെ ഇപ്പൊ ഒരാളിങ്ങനെ നമ്മളെ പുഷ് ചെയ്ത് അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ. എനിക്കിങ്ങനെ അന്ന എനിക്ക് പക്ഷെ എന്നെ ആരും അറിയാൻ പാടില്ല എന്നുണ്ടായിരുന്നു എനിക്ക്, അതാണ് എന്നെപ്പോ എനിക്ക് ഫോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എന്നെ ആരും അറിയരുത് ആരാണ് ഫോട്ടോ എടുക്കണെന്ന് അറിയരുത്, അങ്ങനെ പോയി ഫോട്ടോ എടുക്കണായിരുന്നു. ഫോട്ടോ എടുക്കുന്ന ആളോട് മാത്രം കാര്യം പറഞ്ഞ് അങ്ങനെ ഒരു അതായിരുന്നു എനിക്ക് ഇഷ്ടം എന്ന് തോന്നുന്നു. പക്ഷെ സന്തോഷാണ്, പക്ഷെ അതെ മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുക, ഇഷ്ടമാണ്. ഇനി ചോദിക്കണേ സത്യം പറയണം കേട്ടോ, ലിംസൺ ഈ പ്രൊഫഷനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം, ഈ ഒരു കിട്ടിയിരിക്കുന്ന റവന്യൂന് വാങ്ങിയിട്ടുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു സംഭവം എന്താണ്? ക്യാമറ തന്നെയാണ്, ക്യാമറ 1 lakh ആണ് ക്യാമറയ്ക്ക് വന്നേ. അത് ഫ്രഷ് എടുത്താണ്, പുതിയത് വാങ്ങിയതാണ്. ക്യാമറേനൊക്കെ പൈസ ആയിട്ട് ലെൻസിന്, പക്ഷെ ലെൻസ് ഞാൻ സെക്കൻഡ് ആണ് എടുത്തത്, അത് അത്രയ്ക്ക് പൈസ ആയിട്ടില്ല. ക്യാമറ തന്നെയാണ് ഏറ്റവും പൈസ കൂടിയിട്ടുള്ള സാധനം. ലിംസന്റെ പ്രൊഫൈലിൽ ഞാൻ കണ്ടൊരു സംഭവമാണ് കേട്ടോ, ഐ ബിലീവ് ഇൻ മർഫീസ് ലോ. എനിക്ക് മർഫീസ് ലോ എന്താന്ന് അറിയണ്ടായിരുന്നില്ല, ഞാൻ പോയി അന്വേഷിച്ച് പിടിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഒരു കാര്യം തെറ്റണമെങ്കിൽ എന്തായാലും അത് തെറ്റും. ശരിക്കും അങ്ങനെ ബിലീഫ് ഉണ്ടോ? ഉണ്ട്, ശരിയല്ല അത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ലൈഫില്? അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, പല അവസരങ്ങളിലും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ അവസരങ്ങളിലൂടെ പറയാൻ പറ്റില്ല, പക്ഷെ അത് കാരണമാണ് ഞാൻ അതിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഓക്കേ, ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നുണ്ട്. എടുത്ത് വരെ എടുത്ത ഫോട്ടോയില് ഹാപ്പിയസ്റ്റ് ക്ലിക്ക് എന്താ, ഭയങ്കര സന്തോഷം കിട്ടിയിട്ടുള്ള ഒരു ഫോട്ടോ? കുറേണ്ട്, ഒരെണ്ണം എന്ന് വെച്ചാ തൃശ്ശൂര് ഭാഗ്യലക്ഷ്മിയോ അങ്ങനെ എന്തോ ഒരു അമ്മാമ്മയുടെ ഫോട്ടോ ആണ്, വേണമെങ്കിൽ കാണിച്ചരാം. അപ്പൊ കാണിച്ചരണോ? ഇപ്പൊ കാണിച്ചരാല്ലേ? ഓക്കെ, അയ്യോ ആ ഒരു ഫോട്ടോ ആണ്, ഒരു അമ്മാമ്മയുടെ ഫോട്ടോ ആയിരുന്നു. അമ്മാമ്മ വർക്കുന്നതിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്തോ വിഷമിച്ചിരിക്കണ പോലെ തോന്നി ആദ്യം.
അപ്പൊ ഞാൻ അടുത്തേക്ക് പോയി സംസാരിച്ചു. അപ്പോ ആൾക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ ചോദിച്ചു ഫോട്ടോ എടുക്കണം എന്ന് ചോദിച്ചു. ഫോട്ടോ എടുത്തോളം പറഞ്ഞു. അപ്പൊ ഫോട്ടോ എടുത്തപ്പോ അതൊരു ചിരി ചിരിച്ചു. ആ ചിരിയാണ് അതെ, ഈ അമ്മാമ്മയാണ്. ഇതാണ് ഫോട്ടോ. ഓക്കെ, കാണണ്ട. ഓക്കെ, നിങ്ങൾ കാണിച്ചാലും മതി. ഈ ഫോട്ടോ ആണ് ഭയങ്കര ഇഷ്ടമായത്. അവരെ അവർക്ക് എനിക്ക് തോന്നി ഈ അമ്മാമ്മയൊന്നും ഫോട്ടോ ഇതുവരെ എടുത്തിണ്ടാവില്ല മിച്ചത്. അത് കാണിച്ചു കൊടുത്തപ്പോ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടെ ഞാൻ പിന്നെ ടൗണിൽ പോകുമ്പോ ആ അമ്മാമനെ കണ്ടാലും സംസാരിക്കും. എന്നെ മനസ്സിലാവും. ലാസ്റ്റ് വീക്ക് ഞാൻ ടൗണിൽ പോകുന്നത് വർക്കായിട്ട്. അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ ആ എന്നെ മനസ്സിലായി, ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് പോണേ. സന്തോഷല്ലേ. ഇതുപോലെ ഇങ്ങനെ ഇന്ന ഇന്ന തരത്തിലുള്ള ആൾക്കാരെ ഫോട്ടോ എടുക്കണം അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ ശരിക്കും ഇറങ്ങുമ്പോ ഇതിന് വേണ്ടിട്ട്? ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ക്യാമറ പിടിച്ചിറങ്ങുമ്പോ പെമ്പിള്ളേരെ കാണല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവരും പെമ്പിള്ളേരെ ഫോട്ടോ എടുക്കുള്ളു എന്ന് പറയുമ്പോ ഇന്ന് പെമ്പിള്ളേരൊന്നും കാണല്ലേ എന്ന് തോന്ന ഒരു വട്ടം തോന്നിയിട്ടുണ്ട്. അങ്ങനെ കൊറേ പേര് ഇങ്ങനെ നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫോട്ടോ എടുക്കണമെന്നും. ചിലപ്പോ പെമ്പിള്ളേരെ റീൽസ് മാത്രം അടുപ്പിച്ചിടുമ്പോ അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ അതാണ് രണ്ടു മൂന്ന് റീൽസ് പെമ്പിളേരെ അല്ലെങ്കിൽ ഗേൾസിന്റെ വീഡിയോസ് ഇടുമ്പോ ഇവർക്ക് തോന്നും ഇവൻ ഒരു ന്യൂ വ്യൂവർ ആണെങ്കിൽ മൂന്ന് റീല് നോക്കുമ്പോ ഗേൾസിന്റെ ആണ്. അപ്പൊ ഇവൻ ഇതന്നെയാ വേണ്ടി ചിലപ്പോൾ വിചാരിക്കും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനെ എടുക്കണേ, അങ്ങനെ ഇടണ അങ്ങനെ അപ്ലോഡ് ചെയ്യണ്ട. ഒരു ഗേളിന്റെ ഇടാണെങ്കിൽ വേറൊരു ബോയിന്റെ ഇടാം, പിന്നെ ഒരു ഇത്തിരി ഓൾഡ് ആയിട്ടുള്ള ആളുടെ അങ്ങനെ. അപ്പൊ എന്റെ ഇത്തിരി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ റീൽസ്. എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ആയിട്ട് പുറത്തു പോകാൻ പറ്റണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് മുടക്കരുതല്ലോ. ഡെയിലി ഞാൻ ആദ്യം രണ്ട് വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോഴും രണ്ട് വീഡിയോ ഉണ്ട്. പക്ഷെ ഇടയില് ജസ്റ്റ് എനിക്ക് ഇത്തിരി തിരക്കൊക്കെ വന്നപ്പോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, ഡെയിലി അപ്ലോഡ് ചെയ്യും. കൺസിസ്റ്റൻസി ആണ് മെയിൻ. എത്ര പേർ 200-ാമത്തെ റീല് ഇന്ന് വൈകിട്ട് ഇടും. ഓക്കെ, 5 മാസം ആവുന്നുള്ളൂ. 5 മാസത്തിൽ 200 വീഡിയോ ആയിട്ട് ഇടുന്ന 200-ാമത്തെ വീഡിയോ ആണ്. അപ്പൊ കൺസിസ്റ്റൻസി ആണ് എനിക്ക് തോന്നണേ. എവിടെയായാലും ക്ലിക്ക് ആവണെങ്കിൽ അതാണ് വേണ്ടത്. അപ്പൊ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പോ എല്ലാ ദിവസവും ഈ റീൽസ് ഇങ്ങനെ എടുക്കാനായിട്ട് ഇറങ്ങോ? ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞില്ല ആദ്യമൊക്കെ ഇറങ്ങിയിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞു എന്നെ ആർക്കും അറിയില്ല എവിടെ ഇങ്ങനെ. ആദ്യം വെച്ചാൽ എവിടേക്കെങ്കിലും ടൗൺ ഏരിയക്കോ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ക്യാമറ ബാഗ് ആക്കിട്ട് പോവാ. അപ്പൊ എന്തേലും കണ്ടെടുക്കാലോ എന്ന് വെച്ചിട്ട് പിന്നെ അപ്പോ കൊറേ റീൽസ് എടുത്തിരുന്നു അന്ന്. പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ സമയമില്ലണ്ടായി, രണ്ടു റീലല്ലേന്നുള്ളൂ. പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ റീല്. ആദ്യത്തെ ക്യാമറ ഗോപ്രോ അല്ലായിരുന്നു, DJI-യുടെ ഒരു ക്യാമറ ആയിരുന്നു. അതില് വീഡിയോ ക്വാളിറ്റി ഇത്തിരി കുറവായിരുന്നു. ഗോപ്രോ വാങ്ങിയ പിന്നെ പണ്ടത്തെ വീഡിയോസ് ഇപ്പോഴും എടുക്കുമ്പോ എനിക്ക് തോന്നുന്നു അയ്യോ ക്വാളിറ്റി കുറവുണ്ടോ. അന്നേരം ഞാൻ ഇടാറുണ്ട്. ആദ്യമൊക്കെ ഡെയിലി പോയിരുന്നു, ഇപ്പോ വീക്കിലി ചിലപ്പോ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം. ഈ റീൽ മേക്കിംഗ് ഒക്കെ ഒഴിഞ്ഞിട്ട് ബാക്കി വർക്ക്സിനൊക്കെ പോവാൻ സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടാറില്ല, ഉറങ്ങാൻ തന്നെ സമയം കിട്ടാറില്ല. ഞാൻ ആദ്യം എല്ലാ മെസ്സേജിനും റിപ്ലൈ കൊടുത്തിരുന്നു. പുലർച്ചെ ഒക്കെ എന്റെ ഞാനും എന്റെ ഫിയാൻസിയാണ് റിപ്ലൈ കൊടുത്തിരുന്നത്. പിന്നെ അവൾക്ക് ക്ലാസ് ഒക്കെ എനിക്ക് പുലർച്ചെ ഒക്കെ എനിക്കുന്നു. നമ്മളിപ്പിളങ്ങളൊക്കെ എനിക്കുമ്പോ റിപ്ലൈ നോക്കി അങ്ങനെ കൊടുക്കാനും ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോ 10-2000 മെസ്സേജ് ഒക്കെ ഡെയിലി വരുമ്പോ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലോ എഡിറ്റ് ചെയ്യാൻ സമയമില്ല, ഉറക്കമില്ല, ആകെ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ സെറ്റ് ആവണം, സെറ്റ് ആവും. ലിംസന്റെ കംപ്ലീറ്റ് എഡിറ്റിംഗ് വർക്ക്സ് ഒക്കെ ലിംസൻ തന്നെയാണ് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നവരെ അതിന്റെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ്ലി ഒരു സംഭവം എടുക്കുമ്പോ അതിന്റെ ഔട്ട് വരുമ്പോഴൊക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഞാൻ എടുത്ത ഫോട്ടോയെക്കാളും ഔട്ടിൽ വന്നപ്പോ നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മള് ഇപ്പൊ റോ ഫോട്ടോസിനേക്കാളും എഡിറ്റ് ചെയ്ത ഫോട്ടോസ് നല്ല രസം ഉണ്ടാവല്ലോ. പ്രത്യേകിച്ച് DSLR എടുക്കുമ്പോ എഡിറ്റിംഗ് കഴിയുമ്പോ നല്ല ഞാൻ ഉദ്ദേശിച്ച പോലെ ആവാറുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് ചിലപ്പോ ക്യാമറ നോക്കുമ്പോ ശരിയായിട്ടില്ല എന്ന് തോന്നിയത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോ നല്ല രസമാവാറുണ്ട്. ഈ ഒരു പ്രൊഫഷനിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ചലഞ്ച് എന്നല്ല പറയണ്ടേ, ഇപ്പോ ഇപ്പൊ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടു തോന്നുന്നു. അതാണ് ചലഞ്ച് ആയിട്ടല്ല, സന്തോഷമുള്ള എല്ലാവരും ഇപ്പൊ എല്ലാവർക്കും ധൈര്യോ അല്ലെങ്കിൽ അങ്ങനെ പറയാം ഒരു മോട്ടിവേഷൻ. മോട്ടിവേഷൻ പോലെ എന്നോട് കുറെ പേര് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചേട്ടനാണ് മോട്ടിവേഷൻ, ഞാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചലഞ്ച് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല. ഞാൻ ഇനി ഇതിൽ കുറച്ച് കൂടുതൽ വെറൈറ്റീസ് റീല് കൊണ്ടുവരാനാണെന്ന് എന്റെ പ്ലാൻ. കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിൽ. കുറെ പ്ലാൻ ഉണ്ട്, പുറത്ത് പറയാൻ പറ്റില്ല, സോറി. അപ്പൊ അടിപൊളി സാധനങ്ങൾ ഇനി വരും. ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. സന്തോഷം ഒരുപാട് പേര് ഇങ്ങനെ സ്ട്രീറ്റ് ആരെങ്കിലും വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? വേറെ വന്നിട്ടില്ല, വന്നിട്ടുണ്ട്. എന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കൊറേ മെസ്സേജ് വന്നപ്പോ എന്റെ ഫിയാൻസേനെ ഈ ക്യാമറ ഒക്കെ വെച്ച് കിട്ടി. അവൾ എന്റെ അടുത്ത് കിട്ടു, ലൈക്ക്
എന്റെ ഫോട്ടോ കാണണല്ലോ എല്ലാവർക്കും. അങ്ങനെ അത് റീൽ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അത്രയുള്ളൂ, വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോ പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ആവാം, മക്കള് ഫോട്ടോഗ്രാഫർ ആവണം എന്ന് പറയുമ്പോ അത്രയും ഹാപ്പി ആവാതിരുന്ന പല പേരൻസും ഇപ്പൊ ഇതും ഒരു പ്രൊഫഷൻ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം ആവാൻ ലിംസനും സാധിച്ചു. യൂത്ത് മാത്രല്ല, ഫേസ്ബുക്കിലായാലും 40+ ആൾക്കാർ കാണാറുണ്ട്, ഏജ് 40+ ഉള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് അറിയാമോ ഇങ്ങനെയും ആൾക്കാർക്ക് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാല്ലേ. അപ്പൊ അവർക്ക് ഒരു പ്രചോദനം ഇല്ലേ, മക്കള് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു പാഷൻ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കാണ്ടിരിക്കുന്നില്ല എന്ന് തോന്നുന്നു. സമ്മതിക്കണം, മക്കളുടെ പാഷനുകൾ തിരിച്ചറിയണം. എനിക്ക് തോന്നുന്നു അവര് കുറച്ചും കൂടി ഒരു 40+ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ റീൽസിലായാലും ഞാൻ കാണുമ്പോ ഭയങ്കര പെട്ടെന്ന് സമ്മതിക്കുന്നുണ്ട്, എടുത്തോ എന്നെ രണ്ടു മൂന്ന് ഫോട്ടോസ് എടുത്തോ, ഭയങ്കര പ്ലസന്റ് ആയിട്ട് പറയാറുണ്ടല്ലേ. സന്തോഷമല്ലേ എല്ലാവർക്കും ഫോട്ടോ എടുക്കണത്, ഒരു ഫോട്ടോ നല്ല കാണുന്നത്, പിന്നെ ഇത്ര ആൾക്കാർ കാണുന്നതും നല്ലതല്ലേ, ഇഷ്ടമല്ലേ. അതാണ് ഒരു ഫ്യൂച്ചർ ഫോട്ടോഗ്രാഫർ ആവാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് ലിംസൺ എന്താ പറയാനുള്ളത്? എന്താ പറയാന്ന് വെച്ചാ, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണെങ്കിൽ, എങ്ങനെ ഫോട്ടോഗ്രാഫി നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ അത് ഫോളോ ചെയ്യാം, അപ്പോ നല്ല ഫോട്ടോഗ്രാഫർ ആവാം. ലിംസന്റെ ഫാമിലി, ഫാമിലിയിൽ ആരൊക്കെയുള്ളേ? എനിക്ക് അപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി, ചേട്ടൻ, ചേച്ചിയാണ് മൂത്തത്, പിന്നെ ചേട്ടൻ, പിന്നെ ഞാൻ, ചേട്ടന്റെ വൈഫ്, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാണ്, ചേട്ടന്റെ വൈഫ് ഉണ്ട്. ഇതാണ്. അപ്പൊ ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ? ആദ്യമൊന്നും സപ്പോർട്ടല്ലായിരുന്നു, അതങ്ങനെയാണല്ലോ, ആദ്യമൊന്നും സപ്പോർട്ടല്ലായിരുന്നു. പിന്നെ പിന്നെ നമ്മൾ തെളിയിച്ചു കൊടുക്കാം. അപ്പം പേരൻസിനായാലും നമ്മളെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്തൊരു ചെയ്യാനുള്ളത്, നമുക്ക് പറ്റണത് നമ്മൾ തെളിയിക്കുക, നമ്മുടെ കാര്യം അവർക്ക് മനസ്സിലാവണ പോലെ. ഇപ്പൊ അമ്മക്ക് ഭയങ്കര സപ്പോർട്ടാ, നമ്മക്ക് ആ ഇന്ന് തറയിലിട്ടാ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കാലത്ത് തന്നെ എന്ത് ചെയ്യും. നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് എല്ലാവരും കാണിച്ചാൽ നമുക്ക് എല്ലാം സെറ്റ് ആവും. ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ നടക്കും എന്നുള്ളത് തന്നെയല്ലേ, ആ ഒരു സംഭവം തന്നെയാണ് മനസ്സിലല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ട് മാക്സിമം വർക്ക് ചെയ്യുക. ഇപ്പൊ എന്തായാലും ഇനി അടിപൊളി ആയിട്ടുള്ള കുറെ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റട്ടെ. അത് മാത്രല്ല, ഇപ്പൊ ഉള്ള ആ പേരിനേക്കാളും കൂടുതൽ ഇനിയും ആൾക്കാർ അറിയുന്ന രീതിക്ക് ലിംസന് വളരാൻ പറ്റട്ടെ. സോ താങ്ക് യു സോ മച്ച് ലിംസൻ, നമ്മുടെ സ്റ്റോറിസോന്റെ മൈ ചോയ്സിലേക്ക് വന്നതിന്, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു. മൈ നെയിം ഈസ് ലിംസൻ, ദിസ് ഈസ് മൈ ചോയ്സ്.